ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. നികുതി വെട്ടിപ്പ് നടത്തിയെന്ന സി പി എമ്മിന്റെ പരാതിയിൽ മാത്യു കുഴൽ നാടൻ എം എൽ എക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സാധ്യത. ചിന്നക്കനാലിൽ കോടികൾ വില വരുന്ന ഭൂമിയും റിസോർട്ടും എം എൽ എ സ്വന്തമാക്കിയത് നികുതി വെട്ടിപ്പിലൂടെയാണെന്ന് സി പി ഐ എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ഇന്നലെ ആരോപിച്ചിരുന്നു. കെട്ടിടത്തിന് അനുമതി നേടിയെടുത്തതിലും ക്രമക്കേട് നടന്നുവെന്നാണ് ആക്ഷേപം. വക്കീൽ ഓഫീസ് വഴി കള്ളപ്പണം വെളുപ്പിച്ചു എന്ന പരാതിയും വിജിലൻസിന് മുന്നിലുണ്ട്. അതേസമയം നികുതി വെട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ഒരന്വേഷണത്തെയും ഭയക്കുന്നില്ലെന്ന് മാത്യു കുഴൽ നടൻ എം എൽ എ പറഞ്ഞു. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി മുന്നോട്ട് പോകും, ഇനി അങ്ങോട്ട് യുദ്ധമെന്നും തനിക്ക് പൊതുസമൂഹത്തിന്റെ പിന്തുണയുണ്ടെന്നും മാത്യു കുഴൽ നടൻ എം എൽ എ പറഞ്ഞു. ഈ സർക്കാർ എന്നല്ല, ഈ സർക്കാരിന്റെ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന മുഴുവൻ ആളുകളെയും വേട്ടയാടും. അവർ ഉപയോഗിച്ച് എല്ലാ അധികാരവും ഉപയോഗിച്ച് വേട്ടയാടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഭയപ്പെടുന്നില്ല, ഞാൻ അതിന് ചഞ്ചലപ്പെടാൻ ഉദ്ദേശിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, സർക്കാരിന്റെ ഏഷണത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ അധികാരവും നിങ്ങളുടെ കയ്യിലാണല്ലോ, എല്ലാ അധികാരവും എല്ലാ ഏജൻസിയും സംസ്ഥാനത്തിന്റെ നിങ്ങളുടെ കയ്യിലും കേന്ദ്രത്തിന്റെ നിങ്ങളുടെ സുഹൃത്തായ നരേന്ദ്രമോദിയുടെയും കയ്യിലാണ്. ഈ എല്ലാ ഏജൻസികളും എല്ലാ സംവിധാനങ്ങളും എല്ലാ അധികാരവും ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ എന്നെ വേട്ടയാടിയാലും ഞാൻ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെക്കുന്ന പ്രശ്നമില്ല. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് ഒരു യുദ്ധത്തിന്റെ നാളുകളാണ്, എനിക്കതിലെ ലേശം ആശങ്കയില്ല. മാത്യു കുഴൽനാടനെതിരായ കേസ് നിയമപരമായി നേരിടുമെന്ന് ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു. മാത്യു കുഴൽനാടനെ വളഞ്ഞിട്ട് ആക്രമിച്ചാൽ പാർട്ടി കൈയും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് കെ മുരളീധരൻ എം പിയും പ്രതികരിച്ചു. ഏത് അന്വേഷണം നടത്തിയാലും അദ്ദേഹം സ്വാഗതം ചെയ്തിട്ടുണ്ട്. മാത്യു കുഴൽനാടൻ അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുമുണ്ട്. പിന്നെ മാത്യു കുഴൽനാടനെ ഒറ്റ തിരിഞ്ഞ് ഒരു ആക്രമിക്കാനാണ് മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായ പ്രതിരോധം മാത്യു കുഴൽനാടിന് ചുറ്റും കോൺഗ്രസ് കവചം തീർക്കും, ഒരു സംശയവുമില്ല. കാരണം ആരോപണം ഉന്നയിക്കുന്ന ഒരാളെ വ്യക്തിഹത്യ ചെയ്യാനും അപമാനിക്കാനും ശ്രമിച്ചാൽ അത് പാർട്ടി കൈയും കെട്ടി നോക്കിയിരിക്കില്ല. മാത്യു കുഴൽനാടിനെതിരെ അന്വേഷണം തീരുമാനിച്ചാൽ നിയമപരമായ വഴിയിലൂടെ നേരിടും. ഏത് അന്വേഷണത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ് ഇക്കാര്യത്തിൽ. നിയമപരമായിട്ടുള്ള ഏത് നടപടിയെയും നിയമത്തിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഏത് നടപടിയും അവർക്ക് സ്വീകരിക്കാം. പക്ഷേ ഒരു കാര്യം ആലോചിക്കണ്ടു, ഇതുപോലെ പരാതികൾ വിജിലൻസിന് മുമ്പിൽ വേറെയും കിടക്കുന്നുണ്ട്. അത് പെട്ടിക്കകത്ത് വെച്ചിട്ട് മാത്യു ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ അവനെ പൂട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണമാണെങ്കിൽ അത് നോക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ഷഫീദ്, ഇന്നലെ സി പി എമ്മിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി വാർത്താസമ്മേളനം നടത്തിയപ്പോൾ തന്നെ വിജിലൻസിന് പരാതി നൽകിയ കാര്യം സൂചിപ്പിച്ചിരുന്നു. എന്താണ് അടുത്ത നീക്കം? ഇപ്പോഴിതാ മാത്യു പറയുന്നു, ഇനി അങ്ങോട്ടൊരു യുദ്ധമാണെങ്കിൽ ഞാൻ അതിന് തയ്യാർ, നിങ്ങൾ ഏതറ്റം വരെയും പോയിക്കൊള്ളൂ, പിന്നോട്ടില്ല, ആരോപണങ്ങൾ തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കും എന്ന് മാത്യു ഇന്ന് പൊതുവേദിയിൽ പറയുന്നു. എന്തായിരിക്കും വിജിലൻസിൻ്റെ നീക്കം? പ്രാഥമിക പരിശോധന ഉടൻ ഉണ്ടാകുമോ ഇക്കാര്യത്തിൽ? വിജയകുമാർ, മാത്യു കുഴൽനാടൻ സൂചിപ്പിച്ച യുദ്ധം, അതാ സർക്കാരിനെതിരെ അല്ലെങ്കിൽ സർക്കാർ തനിക്കെതിരെ എന്നുള്ള രീതിയിൽ, ആ യുദ്ധത്തിന് കുറേ മാസങ്ങളുടെ പഴക്കമുണ്ട്. സ്വർണ്ണക്കടത്ത് വിവാദം മുതൽ ഇങ്ങോട്ട് മാസപ്പടി വിവാദമടക്കം മാത്യു കുഴൽനാടൻ സർക്കാരിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, ആ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിലെ ആ വൈരാഗ്യം പൂണ്ടുകൊണ്ട് തന്നെ ആക്രമിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ കോൺഗ്രസും മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അതേസമയം സി പി എം ആകട്ടെ ഇക്കാര്യത്തിൽ മാത്യു കുഴൽനാടൻ നടത്തിയ അഴിമതി അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ ക്രമവിരുദ്ധമായ ഇടപെടലുകൾ അത് സമൂഹത്തിന് മുൻപിൽ ചർച്ചയാക്കുന്നു എന്ന് പറയുന്നു. ഇന്നലെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ വാർത്താസമ്മേളനം വിളിക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നതിൽ, ഒന്ന്, ചിന്നക്കനാലിലെ റിസോർട്ട് ഭൂമിയും മാത്യു കുഴൽനാടൻ സ്വന്തമാക്കിയത് ലക്ഷക്കണക്കിന് രൂപയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും വെട്ടിച്ചാണ് എന്നുള്ള ഒന്നാമത്തെ ആരോപണം. രണ്ടാമത്തെ ആരോപണം, ദുബൈ, ഡൽഹി, ബംഗളൂരു, ഗുവാഹത്തി, കൊച്ചി എന്നിവിടങ്ങളിൽ മാത്യു കുഴൽനാടൻ്റെ ലീഗൽ സ്ഥാപനങ്ങൾ വഴി പണം വെളുപ്പിക്കുന്നു. ഈ രണ്ട് പരാതികളിലുമാണ് വിജിലൻസ് അന്വേഷണത്തിൽ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഔദ്യോഗികമായ തീരുമാനം പ്രഖ്യാപിക്കും എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്വിക് വെരിഫിക്കേഷൻ, വിജിലൻസിൻ്റെ ക്വിക് വെരിഫിക്കേഷൻ ആദ്യം നടത്തുക ചിന്നക്കനാലിലെ നികുതി വെട്ടിപ്പ് ആരോപണം.
അതുമായി ബന്ധപ്പെട്ടായിരിക്കും എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ന് CPM കേന്ദ്രങ്ങൾ മറ്റൊരു പുതിയ ആരോപണം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തി. അതിലൊന്ന്, അത് ഈ ചിന്നക്കനാലിൽ കെട്ടിടത്തിന് അനുമതി നേടിയെടുത്തതിൽ ക്രമക്കേട് നടന്നു എന്നുള്ള ആക്ഷേപമാണ്. നിലവിൽ കെട്ടിടമുള്ളത് മറച്ചുവെച്ച് പുതിയ കെട്ടിടം പണിയാൻ അനുമതിക്ക് അപേക്ഷ നൽകിയെന്നാണ് ഇന്ന് CPM കേന്ദ്രങ്ങൾ ഉയർത്തിയ രേഖകളടക്കം പുറത്തുവിട്ട് ഉയർത്തിയ ആക്ഷേപം. ഏതായാലും ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ മാത്യുക്കുളിനാരൻ പറഞ്ഞൊരു കാര്യം ഇനി യുദ്ധമാണ്, മാത്രവുമല്ല അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. എല്ലാ സംവിധാനങ്ങളും എല്ലാ ഏജൻസികളും സർക്കാരിനുണ്ട്. ചില ഏജൻസികൾ സർക്കാരിന്റെ സുഹൃത്തായി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദിയുടെ കേന്ദ്ര ഏജൻസികളായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ഏജൻസി അന്വേഷിച്ചാലും അക്കാര്യത്തിൽ ഭയമില്ല എന്ന് മാത്യുക്കുളിനാടൻ പറയുന്നു. മാത്യുക്കുളിനാടനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന് KC വേണുഗോപാൽ, കെ സുധാകരൻ, മുരളീധരനടക്കമുള്ളവരുടെ പ്രതികരണം ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പോരാ ഇക്കാര്യം മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല ഏതെങ്കിലും തെളിവുകളടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ഇക്കാര്യത്തെ ഈ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ മാത്യുക്കുളിനാടൻ വരും മണിക്കൂറുകൾ നീക്കം നടത്തുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. വിജിലൻസ് അന്വേഷണത്തിന്റെ കാര്യത്തിൽ സർക്കാർ തുടർന്നെടുക്കുന്ന നീക്കങ്ങൾ അതും ശ്രദ്ധേയമാണ്. വിജയകുമാർ. യെസ്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലാണ് മാസപ്പടി വിവാദം സഭയിൽ ഉന്നയിക്കേണ്ടതില്ലെന്ന് UDF ചട്ടമൊക്കെ ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങളോട് പറഞ്ഞ ഘട്ടത്തിലും അന്ന് മാത്യുക്കുളിനാടൻ അത് ഉന്നയിക്കാൻ ശ്രമിക്കുകയും സ്പീക്കർ തടയുകയും നിയമസഭയ്ക്ക് പുറത്ത് അത് ആരോപണം ആവർത്തിക്കുകയും ചെയ്തു മാത്യുക്കുളിനാടൻ. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ നികുതി വെട്ടിപ്പ് ആരോപണവുമായി CPM രംഗത്ത് വരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ മാത്യുവിനൊപ്പം നിൽക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം, ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും സംസ്ഥാന നേതാക്കളും ഒക്കെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ട് യുദ്ധമായിരിക്കുമെന്നാണ് മാത്യുക്കുളിനാടനും വിശദീകരിക്കുന്നത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി JC തോമസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രകടനമായി എത്തി വരണാധികാരിക്ക് പത്രിക കൈമാറി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, LDF കൺവീനർ EP ജയരാജൻ, മന്ത്രി VN വാസവൻ തുടങ്ങിയവർ ജയിക്കിനൊപ്പം ഉണ്ടായിരുന്നു. LDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് വൈകിട്ട് പുതുപ്പള്ളിയിൽ നടക്കും. പുതുപ്പള്ളി 2021 തന്നെ മാറുവാൻ വെമ്പി നിൽക്കുന്ന അർത്ഥസമ്പൂർണമായ രാഷ്ട്രീയ ദിശാമാറ്റത്തിന്റെ ചിഹ്നങ്ങളെ നമ്മുടെ നാടിന് സമ്മാനിച്ചതാണ്. ആ മാറ്റം പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ കൊതിച്ചു നിൽക്കുന്ന പുതുപ്പള്ളിയെയാണ് 2023 ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ കാണാൻ വേണ്ടി കഴിയുക. ഈ ഉപതെരഞ്ഞെടുപ്പോടുകൂടെ പുതുപ്പള്ളിയിലെ രാഷ്ട്രീയ ദിശാസൂചിക സമ്പൂർണമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അഭിമാനാർഹമായ അനുഭവങ്ങളിലേക്ക് മാറും എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ഹാഷ്മി താജ് ഇബ്രാഹിം പുതുപ്പള്ളിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ഹാഷ്മി, സംസ്ഥാന സെക്രട്ടറി, LDF കൺവീനർ, മണ്ഡലത്തിന്റെ ചുമതലയുള്ള മന്ത്രി, അങ്ങനെ പ്രധാനപ്പെട്ട മുഴുവൻ നേതാക്കളും ജയിക്കിനൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് വൈകിട്ട് കൺവെൻഷൻ നടക്കാനുണ്ട്. LDF ക്യാമ്പിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഏറ്റവും ഒടുവിൽ ഞാനും വിജയകുമാറും പുതുപ്പള്ളിയിൽ എത്തുന്നത് 30 ദിവസം മുമ്പാണ് കൃത്യം. അന്ന് ഉമ്മൻചാണ്ടി മരിച്ച് അന്ന് നമ്മൾ ഇവിടെ വരുമ്പോൾ കണ്ടത് ഇവിടെ പ്രിയപ്പെട്ട നേതാവിന്റെ വിയോഗത്തിലെ വലിയ വിയോഗ വേദനയായിരുന്നുവെങ്കിൽ 30 ദിവസങ്ങൾക്കിപ്പുറം ഏതാണ്ടൊരു പോരാട്ടത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് ആ വൈബിലേക്ക് പുതുപ്പള്ളി മാറിക്കുന്നു ഉറപ്പായും പറയാം. അത് പൂർണ്ണമാവുന്ന JC തോമസ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തോടെ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഒരു പക്ഷേ ചാണ്ടിയമ്മൻ കോൺഗ്രസ് ആണെങ്കിൽ ആദ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് CPM ആണ്. CPM സ്ഥാനാർത്ഥി JC തോമസ് അല്പസമയം മുൻപാണ് കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രകടനമായി പോയി ആർ ഡി ഓഫീസിൽ പോയി അവിടെ പ്രകടന പത്രിക സമർപ്പിച്ചത്. ആദ്യം JK റോഡ് ഷോയ്ക്ക് വലിയ ആളുണ്ടായിരുന്നു. സമാനമായ രീതിയിൽ പ്രവർത്തക പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് പ്രചരണ വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് അങ്ങോട്ടേക്ക് പോയത്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, EP ജയരാജൻ, VN വാസവൻ, അഡ്വക്കേറ്റ് KR കുമാർ അടക്കം കോട്ടയത്തെ CPM പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ജയിക്കനെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. വൈകിട്ട് മണർകാടാണ് LDF കൺവെൻഷൻ. MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുക. അങ്ങനെ പൂർണ്ണമായി ഇലക്ഷന്റെ ഗിയറിംഗ് അപ്പിലേക്ക് ഇവിടെ കാര്യങ്ങൾ പോകുന്നു. ആ LDF കൺവെൻഷൻ ചില പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ, മുന്നോട്ടുള്ള പ്രചരണത്തിന് റൂട്ട് മാപ്പ് അടക്കം MV ഗോവിന്ദൻ പ്രഖ്യാപിക്കാൻ പോകുന്നു. അത് അല്പസമയം മുൻപ് ഇവിടെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. EP ജയരാജൻ അടക്കമുള്ളവർ അതിൽ പങ്കെടുത്ത വാർത്താ സമ്മേളനം. അങ്ങനെ LDF ക്യാമ്പ് ഏതാണ്ട് പൂർണ്ണം സജ്ജമായി. നേരത്തെ ഉള്ള സമാനമായ സാഹചര്യമല്ല വിജയകുമാർ ഇവിടെ ഉള്ളത്. 50 വർഷത്തെ ചരിത്രത്തിലൂടെ ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ്. ഉമ്മൻചാണ്ടി മകൻ മത്സരിക്കുന്നുവെങ്കിൽ കൂടിയും പുതുപ്പള്ളി എന്നുള്ളത് ഉമ്മൻചാണ്ടിക്ക് മുൻപ് CPM ഒരു ഉറച്ച കോട്ടയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം ഇവിടെ ലീഡ് നിന്ന് സുരേഷ് കുറുപ്പ് അടക്കം ലീഡ് നേടി ചരിത്രം അവർക്കുണ്ട്. 8 പഞ്ചായത്തിൽ 6 എണ്ണം ഭരിക്കുന്നത് അവരാണ്. അടിത്തട്ടിൽ ഗ്രൌണ്ടിൽ സംഘടനയുണ്ട്. അതിനെ കൃത്യമായി ചലിപ്പിക്കാൻ കഴിയുന്ന സംഘടനാ മിഷനറി സംവിധാനം CPM ഉണ്ട്. അതുകൊണ്ട് പരമാവധി ഫൈറ്റ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് CPM ആലോചന. JC തോമസിനെ ഈ മണ്ഡലത്തിന് പരിചയപ്പെടുത്തുന്ന കാര്യവുമില്ല. ഇനി UDFന്റെ ക്യാമ്പിലേക്ക് പോയാൽ ഇന്ന് 30 ദിവസം തികയ ദിവസമാണ് ഉമ്മൻചാണ്ടി മരിച്ചിട്ട്. അവിടെ രാവിലെ ചാണ്ടിയമ്മൻ പള്ളിയിലേക്ക് വന്നു, പുതുപ്പള്ളി പള്ളിയിലേക്ക് വന്നു, പ്രാർത്ഥനയുണ്ടായിരുന്നു, കബറടത്തിലടക്കം പ്രാർത്ഥനയുണ്ടായിരുന്നു. അതിനുശേഷം സ്വന്തം ബൂത്തിൽ
സ്വന്തം ബൂത്തിൽ ആൾക്കാരെ കണ്ട് വോട്ട് നേടുന്നു. അത് ചാണ്ടിയമ്മനോട് സംസാരിക്കുമ്പോൾ ചാണ്ടിയമ്മൻ പറയുന്നത് ഞാൻ അനുഗ്രഹം വാങ്ങാൻ പോകുന്നു എന്നുള്ളതേ പറയുന്നുള്ളൂ. അതാണ് പ്രധാനപ്പെട്ട വി ഡി സന്ധി. കോൺഗ്രസിന്റെ ഒട്ടുമിക്ക എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഇവിടെയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉമ്മൻചാണ്ടി മത്സരിക്കുമ്പോൾ ഇത്തരത്തിലൊരു കൺവെൻഷനോ അങ്ങനെ എല്ലാ നേതാക്കളും ഒന്ന് തമ്പടിച്ചുള്ള പ്രചരണമോ ഒക്കെ ഉണ്ടായിരുന്നു എന്നാരും എനിക്ക് സംശയമാണ് വിജയകുമാർ. പക്ഷേ ഉമ്മൻചാണ്ടി ഇല്ലാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല. കോൺഗ്രസും ഈ പറയും പോലെ അരയും തലയും ഉറുക്കി ഇവിടെ രംഗത്തുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെയും ഇവിടെ രംഗത്തുണ്ട്. ഇക്കാലം ഒത്തിരിയും ഉമ്മൻചാണ്ടി ഭരിച്ച അതിന്റെ തുടർച്ചയിൽ ചാണ്ടിയമ്മൻ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് എന്ന ലാഘവം എന്തായാലും കോൺഗ്രസിനില്ല. കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു. നാളെയാണ് ചാണ്ടിയമ്മനും എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥിയും പത്രികാ സമർപ്പണം നടത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെറുപ്പക്കാരുടെ പോരാണ്. ചെറുപ്പക്കാരെ ആകർഷിക്കാനുള്ള മുദ്രാവാക്യങ്ങൾ ഇപ്പോൾ ജയിക്കിന്റെ ഒക്കെ പ്രചരണവാദത്തിൽ നമ്മൾ കാണാൻ, ബി വിത്ത് ഡെവലപ്മെന്റ് എന്നൊരു മുദ്രാവാക്യം കാണാൻ കഴിഞ്ഞു. അങ്ങനെ മൂന്നുപേരും ചെറുപ്പക്കാർ. എനിക്കറിയില്ല വിജയകുമാർ, സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ 40 വയസ്സോ 40 വയസ്സിൽ താഴെയോ ഉള്ള മൂന്ന് സ്ഥാനാർത്ഥികൾ നേർക്കുനേർ മാറ്റിയിരുന്ന തെരഞ്ഞെടുപ്പുണ്ടോ എന്ന കാര്യം എനിക്കറിയില്ല. എന്റെ ഓർമ്മയിലില്ല, എന്തായാലും ഇല്ല. എം വി ജൻ മത്സരിക്കുമ്പോൾ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി 43 വയസ്സിന് ഉണ്ടായിരുന്നു. ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് 40 വയസ്സ്, 40 വയസ്സിൽ താഴോട്ടാണ്. ശരാശരി പ്രായം 37 വയസ്സ് മാത്രമാണ് സ്ഥാനാർത്ഥികൾക്ക്. അപ്പൊ യുവരക്തങ്ങൾ ഏറ്റുമുട്ടുന്നു. സംഘടനാ സംവിധാനം കോൺഗ്രസിനാവട്ടെ സി പി എമ്മിനാവട്ടെ വലിയ സംഘടനാ സംവിധാനമുള്ള സ്ഥലമാണ് പുതുപ്പള്ളി. ഈ യുവതുർക്കികൾക്ക് പിന്നിൽ അവരുടെ സംഘടനാ സംവിധാനം പൂർണ്ണമായ ഊർജ്ജസ്വതയോടെ ശക്തിയോടുകൂടി മാരക പ്രഹരശേഷി അവർക്ക് പിന്നാലെ നിൽക്കുമ്പോൾ പോരാട്ടം തീപാറുന്ന കാര്യം സംശയമില്ല, തർക്കമില്ല. എസ് വിജയകുമാർ. യെസ്, ഹാഷ്മി താജ് ഇബ്രാഹിമാണ് വിവരങ്ങൾ നൽകിയത്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് പുതുപ്പള്ളി സജ്ജമായി കഴിഞ്ഞു. യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടിയമ്മൻ നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. മണ്ഡലത്തിൽ വിവിധ ഇടങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി. വളരെ നന്നായി. എന്റെ കുടുംബത്തിൽ തന്നെ, തറവാട്ടിൽ തന്നെ വരുന്ന അതേ അനുഭവമാണ്. കാരണം എല്ലാവരും പരിചിതരാണ്, എല്ലാവരും ഉള്ള സ്നേഹം, അപ്പോഴുള്ള സ്നേഹം അത് തീർച്ചയായിട്ടും വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതേസമയം പരമാവധി വോട്ടുറപ്പിക്കാനുള്ള തന്ത്രങ്ങളിലാണ് ബി ജെ പി ക്യാമ്പും. നാമജപ ഘോഷയാത്രയ്ക്കെതിരായി എടുത്ത കേസ് സർക്കാരിന്റെ പോരാട്ട നാടകമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി ലിജിൻ ലാൽ പറഞ്ഞു. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചയാകേണ്ടതെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി വ്യക്തമാക്കി. അതേസമയം എൻ ഡി എ ജയിക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണെന്ന് ബി ജെ പി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണിയും 24നോട് പറഞ്ഞു. നാടിൻ്റെ സംസ്കാരം അനുസരിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നാടിന് ഗുണമുണ്ടാകുകയുള്ളൂ. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തും. ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരുടെ ശ്രദ്ധയിലോട്ട് പൊതുസമൂഹം സോഷ്യൽ മീഡിയയിലൂടെ കൊണ്ടുവരേണ്ടത് ഓരോ നാട്ടിലെയും പ്രശ്നങ്ങൾ അവിടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അതിൽ ആരാണ് വിജയിച്ച് വരുന്നത് അയാൾക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കുകയാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തേണ്ടത്. എങ്കിൽ മാത്രമേ നാടിന് മാറ്റം ഉണ്ടാവുകയുള്ളൂ. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എൻ എസ് എസിനെ അനുനയിപ്പിക്കാൻ നീക്കവുമായി സർക്കാർ. നാമജപയാത്രയ്ക്കെതിരായ കേസ് പിൻവലിച്ചേക്കും. സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് നിയമോപദേശം തേടി. ഘോഷയാത്രയിൽ അക്രമം ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി തുടർ നടപടി അവസാനിപ്പിക്കുന്നതിന് കോടതിയിൽ റിപ്പോർട്ട് നൽകിയേക്കും. എൻ എസ് എസിനെതിരായ കേസ് പിൻവലിക്കാനുള്ള നീക്കം നല്ല കാര്യമെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു. സെപ്റ്റംബർ 5 കഴിഞ്ഞാലും ഈ നിലപാട് തുടരണം. അയ്യപ്പനെ തൊട്ടപ്പോൾ കൈ പൊള്ളിയെങ്കിൽ ഗണപതിയെ തൊട്ടപ്പോൾ കൈയും മുഖവും പൊള്ളിയെന്നും കെ മുരളീധരൻ പറഞ്ഞു. വികസനം ചർച്ച ചെയ്യുന്നതിൽ ഒരു വിരോധവുമില്ല. പക്ഷേ സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നതിൻ്റെ സംസ്കാരം ഈ അടുത്ത കാലങ്ങളിലായി കേരളത്തിൽ കാണാനുണ്ട്. അത് ഒരിക്കലും നമുക്ക് നല്ലതല്ല. കേരള രാഷ്ട്രീയത്തിൻ്റെ അന്തസ്സൊക്കെയുണ്ട്. ഇലക്ഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് വ്യക്തികളല്ല, ആശയങ്ങളാണ്. ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ളൊരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ച് ആരധിക്ഷേപിച്ചാലും ആ സംസ്കാരം വെച്ച് ഉറപ്പിക്കരുത്. ആ അഭിപ്രായം തന്നെയാണ് എനിക്ക്. വികസനവുമൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം, ഞങ്ങളും തയ്യാറാണ്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ഷഫീദ്, ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞോ? പോലീസിന് ഈ കേസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, ആ FIR റദ്ദാക്കാം എന്നൊരു നിയമോപദേശം ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ഉടൻ കോടതിയിലേക്ക് അതിൻ്റെ തുടർ നടപടികളുമായി അന്വേഷണ സംഘം പോകുമെന്ന് കരുതാം അല്ലേ? വിജയകുമാർ, അങ്ങനെ പൂർണ്ണമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചടികൾ ഉണ്ടാകുമെന്നുള്ള ആശങ്ക പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. മിത്ത വിവാദത്തിന് പിന്നാലെയായിരുന്നു തിരുവനന്തപുരത്ത് NSS നാമജപ ഘോഷയാത്ര സംഘടിപ്പിച്ചത്. ഇതിനിടെ കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. കുറ്റങ്ങൾ ഇവയൊക്കെയായിരുന്നു. ഒന്ന്, അനുമതിയില്ലാതെ അല്ലെങ്കിൽ പോലീസ് നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് ഘോഷയാത്ര നടത്തി, നാമജപ ഘോഷയാത്ര നടത്തി ഗതാഗത തടസ്സം ഉണ്ടാക്കി. 2, അനുമതിയില്ലാതെ മൈക്ക് ഉപയോഗിച്ചു. ഈ 2 കുറ്റങ്ങളായിരുന്നു ചുമത്തി FIR ഇട്ടത്. അതിന് പിന്നാലെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ NSS ഉം CPM ഉം പലതരത്തിൽ കൊമ്പ്
കുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ കേസ് പിൻവലിച്ച് എൻ എസ് എസിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ നിർദ്ദേശം സർക്കാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അതിന്റെ നിയമസാധുത പരിശോധിച്ചു. അങ്ങനെയാണ് അക്രമമില്ല, അതേപോലെ തന്നെ ഗൂഢലക്ഷ്യങ്ങൾ ഈ ഘോഷയാത്രയ്ക്ക് പിന്നിലില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരാലോചന പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്നാൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ ഈ കേസ് നടക്കുന്നതിനാൽ അതൊരു പക്ഷേ തിരിച്ചടിയാകാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിയമോപദേശത്തിന് ശേഷം മാത്രം അന്തിമ തീരുമാനത്തിലേക്ക് എത്താം എന്നുള്ളൊരു നിലപാടിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ നിയമോപദേശം ലഭിച്ച ശേഷം മാത്രമായിരിക്കും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്ന അടക്കമുള്ള നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കുക. ഏതായാലും ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു, അല്ലെങ്കിൽ ഇതിന്റെ പശ്ചാത്തലത്തിൽ എൻ എസ് എസുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നിലവിൽ സി പി എമ്മും സർക്കാരും ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വിജയകുമാർ, നിയമോപദേശം ലഭിച്ചാലുടൻ തുടർ നടപടി എന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. പക്ഷേ ആദ്യം കേസിന്റെ കാര്യത്തിൽ സർക്കാർ ഔദ്യോഗികമായി നിലപാട് വിശദീകരിക്കട്ടെ, എന്നിട്ട് അതിനുശേഷം മറുപടി പറയാമെന്നാണ് എൻ എസ് എസിന്റെ നേതൃത്വവും വിശദീകരിക്കുന്നത്. ഷഫീദ് റാവുത്താണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മഹാരാജാസ് കോളേജിൽ കാഴ്ച പരിമിതിയുള്ള അധ്യാപകനെ വിദ്യാർത്ഥികൾ അവഗണിച്ച സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങി കോളേജ് അധികൃതർ. സംഭവത്തിൽ കോളേജ് ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. അതേസമയം മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കോളേജിലെത്തി പ്രാഥമിക വിവരശേഖരണം നടത്തി. എറണാകുളം സെൻട്രൽ പോലീസാണ് വിവരങ്ങൾ തേടിയത്. സുദിശ ധർമ്മൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. സുദിശ, പോലീസ് സ്വമേധയാ ഒരു കേസെടുക്കാൻ ഒരുങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒരു കേന്ദ്ര നിയമമുണ്ട് 2017 പാസ്സായത്. അതനുസരിച്ച് ഇത്തരം സംഭവങ്ങൾ അറിഞ്ഞാൽ അതിൽ പോലീസ് സ്വമേധയാ നടപടിയെടുക്കണം, അല്ലെങ്കിൽ ആ കോളേജോ അല്ലെങ്കിൽ അധികാരികളോ പരാതി നൽകിയില്ലെങ്കിൽ സ്വമേധയാ ഇടപെടണം. അത് അനുസരിച്ച് പോലീസ് തുടർ നീക്കങ്ങൾ ഒരുങ്ങുന്നു എന്നാണോ കരുതേണ്ടത്? വിജയകുമാർ, ഈ മഹാരാജാസ് കോളേജിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അവർ വ്യക്തമാക്കിയത് മാധ്യമ വാർത്തകൾ ഉണ്ട്, ഒപ്പം വിവാദങ്ങളുടെ ഒരു പശ്ചാത്തലമുണ്ട്. അത്തരം പശ്ചാത്തലത്തിൽ പ്രാഥമിക വിവരശേഖരണത്തിന് വേണ്ടിയാണ് തങ്ങൾ കോളേജിലെത്തിയത് എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ അധ്യാപകനെയും ഒപ്പം മറ്റ് വിദ്യാർത്ഥികളെയും ഒക്കെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ, എറണാകുളം സെൻട്രൽ പോലീസിലെ ഉദ്യോഗസ്ഥർ വന്ന് കാണുകയും അവരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കോളേജ് അധികൃതർ പരാതി നൽകുന്ന മുറയ്ക്ക് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കും, FIR ഇടുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ ഈ ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ അധ്യാപകൻ കോളേജ് പ്രിൻസിപ്പളിന് പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അക്കാഡമിക് കൗൺസിൽ തന്നെ പോലീസിന് പരാതി നൽകുന്നതിനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിയമ നടപടിക്ക് കോളേജും ഒരുങ്ങുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കോളേജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും പോലീസ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ആഭ്യന്തര അന്വേഷണവും കോളേജ് അധികൃതർ ആരംഭിച്ചിട്ടുണ്ട്. സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള 6 വിദ്യാർത്ഥികളുടെയും മൊഴികൾ ആഭ്യന്തര അന്വേഷണ സംഘം രേഖപ്പെടുത്തും. അതിനുശേഷം അക്കാദമിക് കൗൺസിലിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് 7 ദിവസത്തിനകം സമർപ്പിക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ കൂടുതൽ നടപടികൾ ഈ വിദ്യാർത്ഥികൾക്കെതിരെ വേണോ എന്നുള്ള കാര്യം അതിനുശേഷമായിരിക്കും തീരുമാനിക്കുക. നിലവിൽ സസ്പെൻഷൻ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ വിവാദങ്ങളുണ്ടായ പശ്ചാത്തലമുണ്ട്. ഈ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള പ്രവൃത്തി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് അധ്യാപകരും ഒക്കെ തന്നെ ഉള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ കൂടുതൽ നടപടികളിലേക്ക് നീങ്ങണോ എന്നുള്ളത് ഈ ആഭ്യന്തര സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിന് ശേഷമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കടുത്ത നടപടികളിലേക്ക് കോളേജ് അധികൃതരും ഈ ഘട്ടത്തിൽ നീങ്ങിയിട്ടുണ്ട്. വിജയകുമാർ. യെസ്, സുദിശ ധർമ്മനാണ് വിവരങ്ങൾ നൽകിയത്. സെൻട്രൽ പോലീസ് കോളേജിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. തുടർ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത്. പിറവം അരീക്കൽ വെള്ളച്ചാട്ടത്തിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയുടൻ. മൂവാറ്റുപുഴ സ്റ്റേഷനിലെ സി പി ഒ പരീദിനെ സസ്പെൻഡ് ചെയ്യുമെന്ന് ആലുവ റൂറൽ എസ് പി വിവേക്കുമാർ 24 പറഞ്ഞു. അതേസമയം പ്രതിക്കെതിരെ പരാതിയുമായി ഒരു സ്ത്രീ കൂടി രംഗത്തെത്തി. പ്രായപൂർത്തിയാകാത്ത മകളെ അപമാനിച്ചെന്നാണ് പരാതി. ഇതിനുശേഷമാണ് പ്രതി സ്ത്രീകളെയും ഉപദ്രവിച്ചത്. അതായത് ഞങ്ങളെ അരീക്കൽ വാട്ടർഫോൾസിൽ വന്നായിരുന്നു. ഞങ്ങൾ കുളിച്ചോണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ മോശമായിട്ട് പെരുമാറി. ഞങ്ങളത് മാന്യമായിട്ട് പറഞ്ഞിട്ട് കയറി നിന്നതാണ്. അതിനുശേഷവും ഇത് ഇയാൾ ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മുകളിൽ കയറി നിന്നിട്ട് കണ്ടു. അതിനുശേഷമാണ് ഞങ്ങൾ പ്രതികരിക്കുന്നതും ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നത്. അതായത് നമ്മളുടെ ദേഹത്ത് തൊടുകയാണ് ചെയ്തത്. അതെ അതെ അതെ. അത് കാരണം കുട്ടികൾ വരെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അവർ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ചോദിച്ചപ്പോൾ പോലീസുകാരാണ് എന്നുള്ളത് ഭീഷണി പോലെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പുറത്ത് കയറി നിന്ന് കാണുന്ന സമയത്ത് പുള്ളിയുടെ കാലുകൾ കൊണ്ട് കുട്ടികളെ സ്പർശിക്കുകയും അതായത് ഇൻറ്റൻഷ്യലി ചെയ്യുന്നതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാം. കാരണം ഈ പുള്ളി അവരെ നോക്കിയതിന് ശേഷം, ടാർജറ്റ് ചെയ്തതിന് ശേഷമാണ് ഇയാൾ കാലും കൊണ്ട് വരുന്നത്. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് പോലീസ് ഇന്നലെ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മദ്യലഹരിയിൽ സ്ത്രീകളുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിച്ചെന്നാണ് FIR. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും.
ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.